ബണ്ണി ചൗ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ബണ്ണ്, അത് നമ്മൾ നടുക മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കറി ഫില്ല് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയെ ശരിക്കും പറഞ്ഞാൽ ബണ്ണി ചൗ എന്ന് പറഞ്ഞു. ഇത് സൗത്ത് ആഫ്രിക്കയിലെ ഉള്ള ഒരു ഡിഷാണ്, പക്ഷേ ഇന്ത്യൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഷ് കൂടിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് അൺസ്ലൈസ്ഡ് ബ്രെഡാണ്. അതിൻ്റെ ക്വാർട്ടറോ ഹാഫോ മുറിച്ച് അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് നമ്മൾ കത്തി വെച്ച് എടുത്ത് നമുക്ക് മാറ്റാവുന്നുള്ളൂ. സ്ക്വയറോ റൗണ്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ ഷേപ്പാക്കാം. പക്ഷേ ഇതിലേക്ക് കറി ഒഴിക്കുന്നത് ഇന്ത്യൻ ഗ്രേവി ആവണം, കാരണം ഇത് ഇന്ത്യൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. നമ്മൾ എടുത്ത് മാറ്റുന്ന ഈ റൊട്ടിയുടെ ഈ പീസ് നമുക്ക് എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഭക്ഷണത്തിൻ്റെ ഒപ്പം കഴിക്കാവുന്നേ ഉള്ളൂ, പോലെ ഇതിൻ്റെ മുകളിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടനിലെ ഒരു കറിയാണ്. അതിനുവേണ്ടി ഞാൻ എണ്ണയിൽ നമ്മുടെ മട്ടൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി. ഇനി അതേ പാത്രത്തിൽ വീണ്ടും എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വലിയ ജീരകം, പട്ട, പട്ടയുടെ ലീഫും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റി അതിലേക്ക് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളിട്ട് വഴറ്റാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, തക്കാളി, അതുപോലെ തന്നെ കുറച്ച് സാദാ മുളകുപൊടി, കാശ്മീരി മുളകുപൊടി നമുക്കത് ജസ്റ്റ് ഒന്ന് വഴറ്റി ജസ്റ്റ് ഒന്ന് മുഷിയായി വരുമ്പോൾ നമുക്കതിൽ മട്ടൻ ആഡ് ചെയ്യുക. അതിലേക്ക് നല്ല ജീരകത്തിന് കുറച്ച് മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഇനി വെള്ളം ഒഴിച്ച് നമ്മൾ ഇത് മൂടി വെച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് വേവിക്കാൻ പോവാണ്. ഇനി മൂടി വെച്ച് നമ്മൾ കുക്ക് ചെയ്യാണ്. കുക്ക് ചെയ്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ കറി റെഡിയാണ്, നമ്മുടെ ബ്രെഡും റെഡിയാണ്. ഇനി പ്രസൻറ്റേഷൻ, അതായത് ഒറിജിനൽ ബണ്ണി ചൗ ഫോം ചെയ്യാൻ പോവാണ്. നമ്മൾ ബണ്ണി ചൗവിന് എടുത്ത് വെച്ച് ഈ ബണ്ണുണ്ടല്ലോ അതിലേക്ക് നമ്മുടെ കറി കംപ്ലീറ്റ് ഫില്ല് ചെയ്യണം. ടോപ്പ് വരെ ഫില്ലാവണം, എന്നിട്ട് ഇങ്ങനെ ഓവർഫ്ലോ ആവണം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ബ്രെഡിൻ്റെ കഷ്ണം അതിൻ്റെ മുകളിൽ വെച്ച് കുറച്ച് പൊതീനയിലും മല്ലിയിലൊക്കെ ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു എന്താ പറയുക, ഒരു പിക്കിൾ, ക്യാരറ്റ് പിക്കിൾ പൊതുവെ സെർവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഫുൾ മീലാണ്. നമ്മൾ ലേബേഴ്സായി നമ്മുടെ ആ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാരൊക്കെ ഡെയിലി കഴിക്കണ ഒരു ഭക്ഷണമായിട്ടാണ് ഞാനത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.